നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുകയാണ് സർക്കാർ നിലപാടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തലക്ഷങ്ങളുടെ താല്പര്യത്തിനാണ് മുൻഗണന നൽകുക. സംഘർഷമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമവും അനുവദിക്കില്ല. മകരവിളക്ക് സുഗമമായി നടക്കുമെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിലും ഭരണഘടനയിൽ തൊട്ട് അധികാരമേറ്റെടുത്ത സർക്കാർ എന്ന നിലയിലുമാണ് സുപ്രീംകോടതി വിധി നടപ്പാക്കുമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ പറഞ്ഞത്. അതേസമയം സർക്കാരിന്റെ പ്രധാന പരിഗണന ഏത് ക്ഷേത്രത്തിലായാലും ആരാധനയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തലക്ഷങ്ങളുടെ താൽപര്യ സംരക്ഷണം തന്നെയാണെന്ന് മന്ത്രി പറഞ്ഞു. ഭക്തലക്ഷങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് അവയ്ക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ടെന്നും കടകംപള്ളി കൂട്ടിച്ചേർത്തു. മുത്തലാഖ് ചർച്ചയിൽ പങ്കെടുത്തില്ല, കുഞ്ഞാലിക്കുട്ടിയോട് ലീഗ് നേതൃത്വം വിശദീകരണം തേടി. മുത്തലാഖ് ബിൽ ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഹാജരാക്കുന്നതിന് മുസ്ലിം ലീഗ് നേതൃത്വം പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണം തേടി. ചർച്ചയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി എം പി വിട്ടുനിന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതൃത്വം അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങൾ നേരിട്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണം ആരാഞ്ഞത്. ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം വിശദമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന മുത്തലാഖ് ബിൽ ചർച്ചയിലും വോട്ടെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കാതിരുന്നത് വിവാദത്തിന് വഴിവെച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ലീഗ് നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് വിശദീകരണം തേടിയത് പാർട്ടിയിലെ സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് സൂചന. പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ അദ്ദേഹത്തിനെതിരെ ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകാനും സാധ്യതയില്ല. വനിതാ മതിലിനു വേണ്ടി പണപ്പിരിവ്, ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി തോമസ് ഐസക്. വനിതാ മതിലിനു വേണ്ടി നിർബന്ധിത പിരിവ് നടത്തിയെന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി തോമസ് ഐസക്. എല്ലാം ആക്ഷേപങ്ങൾ മാത്രമാണ്, കുടുംബശ്രീക്ക് വായ്പ നൽകുന്നത് സർക്കാരല്ലോ, അതുകൊണ്ട് അത്തരം ആക്ഷേപങ്ങളിൽ അടിസ്ഥാനമില്ല, മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനുവരി 1 നടക്കുന്ന വനിതാ മതിലിന് നിർബന്ധിത പണപ്പിരിവ് നടക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കുടുംബശ്രീക്ക് വായ്പ നൽകുന്നതിൽ സർക്കാരിനോ ഉദ്യോഗസ്ഥർക്കോ ഇടപെടാനാകില്ല, ആർക്കും അതിൽ നിയന്ത്രണവുമില്ല. ഓരോ കുടുംബശ്രീ യൂണിറ്റും ബാങ്കിൽ നിന്നാണ് വായ്പ എടുക്കുന്നത്. ഇതെല്ലാം കുടുംബശ്രീക്കാർക്ക് അറിയാമല്ലോ, അതിനാൽ അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, മന്ത്രി വ്യക്തമാക്കി. പെൻഷൻ തുകയിൽ നിന്ന് നിർബന്ധിത പിരിവ് നടത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും ഇതെല്ലാം വെറും ആക്ഷേപങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാശ്മീരിൽ ഏറ്റുമുട്ടൽ, 4 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. കാശ്മീരിലെ പുൽവാമയിൽ സുരക്ഷാസേനയും ഭീകരവാദികളും ഏറ്റുമുട്ടി. 4 ഭീകരവാദികളെ സുരക്ഷാസേന വധിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു ഏറ്റുമുട്ടൽ. രാജ്പോര മേഖലയിൽ ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാസേന തിരച്ചിൽ നടത്തുകയായിരുന്നു. ആയുധങ്ങളും സുരക്ഷാസേന പിടിച്ചെടുത്തിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ പ്രദേശത്ത് നടക്കുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണത്. പുൽവാമയിലെ ബന്ദർപോരയിൽ വെള്ളിയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിൽ 100,000 ഭീകരനെ സൈന്യം വധിച്ചിരുന്നു. ഇഷ്ഫാഖ് യൂസുഫ് വാനി എന്നയാളാണ് കൊല്ലപ്പെട്ടതെന്ന് ജമ്മു കാശ്മീർ പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.